മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്ന് ഒരു ഒന്നോ ഒന്നരയോ മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ കഴിയുന്ന ഒരുപാട് ഗ്രാമങ്ങൾ, സുന്ദരമായ ഗ്രാമങ്ങൾ നമുക്കുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിദേശത്തുനിന്നൊക്കെ വരുന്ന സഞ്ചാരികളെ ഇതേറെ ആകർഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ തിരുവനന്തപുരം നഗരത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ആ ഗ്രാമത്തിൻ്റെ ചേലാണ് നമ്മൾ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നത്. പലരും കണ്ടിട്ടുള്ള ഒരു ഗ്രാമം തന്നെയാണ്, പക്ഷേ മുമ്പൊക്കെ കണ്ടിട്ടില്ലാത്ത അത്ര മനോഹരമാണ് ഈ ഗ്രാമം ഇപ്പോഴെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തോന്നും. കണ്ടു നോക്ക്. തിരുവനന്തപുരം നഗരത്തിന് ഏറ്റവും അടുത്തുള്ള ഒരു ഗ്രാമമാണ് വെള്ളായണി. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് മനോഹരമായ ഈ ഗ്രാമത്തിലേക്കുള്ള ദൂരം കഷ്ടിച്ച് 9 കിലോമീറ്റർ മാത്രമാണ്. ഈ കായൽപ്പരപ്പും വയലേലകളും കടന്ന് ഈ ഗ്രാമം ഇങ്ങനെ ഉണർന്നു വരുന്നതിൻ്റെ കാഴ്ച അത് കണ്ടു തന്നെ അറിയണം. പകലോന്റെ വരവും കാത്ത് നാണം കുടുങ്ങി നിൽക്കുന്ന മഞ്ഞുതുള്ളി, അവൾക്ക് കതിരാടും പാടം നിറയെ പൊന്നെറിഞ്ഞു കൊടുത്ത് പകലോന്റെ വരവ്. ഇതിനിടയിലെ കാത്തിരിപ്പ് നേരം ജലച്ചായം മുക്കി ക്യാൻവാസിലാക്കിയതുപോലെ വശ്യം. ശുദ്ധജല തടാകമാണ് വെള്ളായണി. ഏതാണ്ട് ഒരു 50 കൊല്ലം മുമ്പ് 1750 ഏക്കർ ഉണ്ടായിരുന്നു വിസ്തൃതി. സർക്കാരുകളും കയ്യേറ്റക്കാരും പങ്കിട്ടതിനുശേഷം ബാക്കി വെച്ചത് 450 ഏക്കറോളം വരും. നിറയെ കൈത്തോടുകളുള്ള, കന്നുകാലികൾക്ക് കുളിക്കാൻ കന്നുകാലി ചാലുള്ള, താമരപ്പൂക്കളുള്ള, അത് പൊട്ടിക്കാൻ വള്ളക്കാരുള്ള, വലയെറിയുന്ന മനുഷ്യരുള്ള ഈ കായലാണ് നാടിൻ്റെ ജീവബിന്ദു. ഇനി മുതൽ ഞാനൊരു തോണി, തുഴയില്ലാതലയുന്ന തോണി, ജീവിതവൻ ചുഴിയിൽ വന്നു പെട്ടു, കരയൊന്നു കാണുവാൻ ഞാൻ കൊതിപ്പോ. ഇത് ഇവിടെ ആദ്യം താമര ഇലയൊന്നും ഇവിടെ ഇല്ലായിരുന്ന, ആരോ കൊണ്ടിട്ടെന്നാണ് പറയണത്. പക്ഷെ അങ്ങനെ എങ്ങനെയോ ഒഴുക്കിൽ വന്നു പെട്ടതായിരിക്കണം. നമ്മുടെ ഒരു ഉപജീവനമാണിത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇതില്ലായെങ്കിൽ, ഈ ഇതില്ലെങ്കിൽ ഞാൻ മീൻ പിടിക്കും. അപൂർവ ഇനം പക്ഷി സസ്യ ജന്തുജാലങ്ങളാൽ സമ്പന്നമാണ് കായലും ഓരവും. ദിക്ക് ചുറ്റുന്ന ദേശാടന പക്ഷികൾ സഹ്യന്റെ നാട്ടിലേക്ക് എത്തിയാൽ അത് വെള്ളായണിയിൽ മുത്തിയിട്ടാവണം മറുകര താണ്ടാൻ. ഇതാണ് കളിത്തട്ട. വെള്ളായണി ജംഗ്ഷനിൽ വെള്ളായണി ക്ഷേത്രത്തിനു മുന്നിലാണ് ഈ കളിത്തട്ട. പണ്ടിത് കാവൽ തട്ടായിരുന്നു. വെള്ളായണി ദേവിക്ക് കാവലിരുന്നിരുന്ന തട്ടാണ് ഇതിനെന്നാണ് പഴമക്കാർ പറയുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കം ഇതിന് പറയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 8-9 തലമുറകളുടെ പഴക്കം ഇതിനുണ്ടെന്നാണ് പഴമക്കാർ വ്യക്തമാക്കുന്നത്. മനോഹരമായൊരു നിർമ്മിതിയാണ്. ഓല കൊണ്ട് മേഞ്ഞ, തടി കൊണ്ട് പാകിയ ഒരു നിർമ്മിതിയാണിത്. ഇവിടെ വന്നിരുന്നാൽ സമയം പോകുന്നതറിയില്ല. ഇത് കാവൽ മാടമാണ് എന്ന് വെച്ചാൽ ദേവിയെ സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ കിടക്കുന്ന ഒരു കാവൽ മാടം. അത് ഇന്ന് കളിത്തട്ടായി. ഈ കോവിൽ എന്നുണ്ടായാൽ ഇത് അന്ന് മുതൽ ഈ കളിത്തട്ടുണ്ട്. കാർഷിക ഗ്രാമമാണ് വെള്ളായണി. പണ്ട് നിറയെ പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പച്ചക്കറിയും വാഴയും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. എന്നാലും
ഇത്തിരി നെൽക്കതിരും ചെറിയ പത്തായങ്ങളും വെള്ളായണി ഇന്നും സൂക്ഷിക്കുന്നു. ഞാൻ 45 വർഷമായി ഈ നിലം എടുത്തിട്ട്, 2 ഏക്കറോളം ഉണ്ട്. കൃഷി തന്നെയാണ് ഈ കാണുന്നതും വെള്ളായണി കായലിൻ്റെതാണ്. അങ്ങനെ ഇരുന്ന് നെൽകൃഷി ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം വെള്ളം വരിച്ച് നെൽകൃഷി ചെയ്തതാണ്. അതിന് ശേഷമുള്ളത് കംപ്ലീറ്റ് മീൻപിടുത്തമാണ്. മീൻപിടുത്തം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്ന, അന്ന് 1000 ആൾക്കാരാണെങ്കിൽ ഇന്ന് 2000 ആൾക്കാർക്ക് പുറത്ത് പച്ചക്കറി കൃഷി ചെയ്ത് ജീവിക്കുന്നു. കയർ, പാവൽ, വെണ്ട, വെള്ളരി, ചീര, തക്കാളി, എനിക്ക് തക്കാളി, വഴുതനം, കത്തിരി, ഇതിലൊക്കെയായിരുന്നു എനിക്കിവിടെ മെയിനായിരുന്നത്. പണ്ടരക്കരി പാടശേരത്തിലെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂപ്പർ സാധനമാണ്. ഈ ദൃശ്യ ചാരുത കൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർമാരുടെ ഇഷ്ട സ്പോട്ടാണ് വെള്ളായണി. സിനിമാ ചിത്രീകരണങ്ങളും നടന്നിട്ടുണ്ട്. സർവവും നഷ്ടപ്പെട്ട സേതുമാധവന്റെ നെഞ്ച് പിടയുന്നത് കണ്ട പാലമാണ്. പിന്നെ ഇത് കിരീടം പാലമായി മാറി. ഇന്ന് ഈ പാലം ഈ ഗ്രാമത്തെ അടയാളപ്പെടുത്തുന്നു. ഉദയാസ്തമയത്തിനിടയിൽ എത്രയെത്ര ചേലുകൾ, പിന്നെ എങ്ങനെ വെള്ളായണിയുടെ കഥ പറഞ്ഞു തീരും? അഭിലാഷ് തൊഴുവൻകൂടിനും ശിവയ്ക്കുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. താങ്ക്സ് അലക്സ് റാം മുഹമ്മദ് ടീം. നല്ല ദൃശ്യങ്ങൾ, മനോഹരമായ വെള്ളായണി പാടമൊക്കെ അതേപോലെ ഒപ്പിയെടുത്തു. വളരെ സന്തോഷം.